ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് ബിറിയാണ് ദുബായിൽ. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം എല്ലാം കുക്ക് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഉള്ളി ചിക്കനെ ആണ് ആദ്യം വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ട് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കണം. തക്കാളി ഇടുന്നുണ്ട്, കുറച്ച് വെന്തിട്ട് മസാല. ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടിയൊക്കെ തേച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി വേണ്ട ചിക്കൻ ഫ്രൈയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം മസാലയൊക്കെ വെട്ടി അരച്ചിട്ടുണ്ട്. അതും കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇഞ്ചി പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അത് കുറച്ച് വെക്കാം. നന്നായിട്ടൊന്ന് ഇളകി ഇളക്കി കൊടുക്കുകയാണ്. നല്ല മണം മാറി വരണം. ഞാൻ ജീരശാല അരിയാണ് എടുക്കുന്നത്. അത് കുറച്ച് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് നേരം വെച്ചേക്കും. അതുതന്നെ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിൽ പൊടികളൊക്കെ ചേർക്കാം. എന്നാലും നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയുണ്ട്. മസാല പൊടിച്ചതാണ്, ഞാൻ തന്നെ പൊടിച്ചതാണ്. അത് ചേർക്കും. മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് പിന്നെ മിക്സായതാണ്. മല്ലിപ്പൊടി ഇടുന്നു, കുറച്ച് മസാല ഇവിടെ ഇടുന്നുണ്ട് പൊടിച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാല ഒന്ന് നന്നായിട്ടൊന്ന് മണം മാറി വന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചിക്കൻ നമുക്ക് മസാല എല്ലാം നന്നായിട്ട് ഫ്രൈ മിക്സായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടു, നന്നായിട്ടൊന്ന് വെള്ളം ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല. ഇതുവരെ കുറച്ചൊന്ന് ചേർത്താൽ മതി. കുറച്ച് വെള്ളം ഞാൻ ഇതിൽ ചേർക്കും. കുറച്ച് വെള്ളം മാത്രം മതി. ഉപ്പ് ഓൾറെഡി ഞാൻ ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. ചിക്കൻ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി നല്ല അതിൻ്റെ തന്നെ ഞാൻ അരി വേവിക്കാൻ വിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എന്താ കറുവപ്പട്ട, ഏലക്ക, ബീഫ് എല്ലാം കൂടെ ഇടുന്നുണ്ട്. അടച്ച് വെച്ച് കുറച്ച് നേരം ചിക്കൻ കുറച്ചിട്ടു.
എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് കുറച്ച് നേരം തീ ചെറിയ തീയിൽ വയ്ക്കണം. അപ്പം നമുക്ക് അങ്ങനെ വയ്ക്കാം. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. കഴിക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കി. സാലഡ് റെഡിയായി. ചിക്കൻ ഫ്രൈ ആണ് അതിൻ്റെ കൂട്ടത്തിൽ. ഇനി വെള്ളം കൂടെ എടുക്കണം. നമുക്ക് കഴിക്കാം. അപ്പം കഴിക്കാം. Thank you.